ഖത്തർ വേൾഡ് കപ്പ് നേടി, ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ കോപ്പ അമേരിക്കയും നേടി. ഫുട്ബോൾ ലോകത്ത് അജേയരായി മുന്നേറുകയാണ് അർജൻറ്റീന നാഷണൽ ടീം. ഇപ്പോഴത്തെ അർജൻറ്റീന താരങ്ങളും ട്രാൻസ്ഫർ മാർക്കറ്റിലും വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള കുറച്ച് അർജൻറ്റീന താരങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. നിക്കോളാസ് ഗോൺസാലസ്, ഫിയോറന്റീനയുടെ താരമായ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 35 മില്യൺ തുകയാണ്. മറ്റൊരു താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ യുവതാരമായ അലക്സാൻഡർ ഗർണാജോ, 45 മില്യൺ തുകയാണ് അലക്സാൻഡർ ഗർണാജോയുടെ ഇപ്പോഴത്തെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ വില. കഴിഞ്ഞ സീസണിൽ ബുണ്ടസ്ലീഗയിൽ ചരിത്രം സൃഷ്ടിച്ച ബയർ ലെവർകൂസന്റെ താരമായ എക്യൂസിൽ പലാസിയോസ്, ഡിഫൻസീവ് മിഡ്ഫീൽഡറായ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 45 മില്യൺ തുകയാണ്. മറ്റൊരു താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിഫൻഡറായ ലിസാൻഡോ മാർട്ടിനെസ്, 50 മില്യൺ തുകയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. മറ്റൊരു താരം ടോട്ടൻഹാമിൻ്റെ ഡിഫൻഡറായ ക്രിസ്റ്റ്യൻ റൊമേറോ, 65 മില്യൺ തുകയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. ചെൽസിയുടെ മിഡ്ഫീൽഡറായ എൻസോ ഫെർണാണ്ടസ്, 75 മില്യൺ തുകയാണ് എൻസോയുടെ ഇപ്പോഴത്തെ വില. ലിവർപൂളിൻ്റെ മിന്നൻ താരമായ അലക്സിസ് മക്കലിസ്റ്റർ, 75 മില്യൺ തുകയാണ് ഇപ്പോഴത്തെ മക്കലിസ്റ്ററുടെ വില. ജൂലിയൻ അൽവാരസ്, മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയ അദ്ദേഹത്തിന് അത്ലറ്റിക്കോ മാഡ്രിഡ് നൽകിയത് 90 മില്യൺ തുകയാണ്. ലാട്ടൂറോ മാർട്ടിനെസ്, ഇൻ്റർ മിലാൻ്റെ ക്യാപ്റ്റനായ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 110 മില്യൺ തുകയാണ്. കോപ്പ അമേരിക്കയുടെ ടോപ്പ് സ്കോറർ സ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കുതിച്ചുയരാൻ കാരണമായത്.